നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെ ഹരിപ്പാട് മുതലുള്ള ഒരു യാത്രയിലാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കായംകുളത്ത് കുറേ കൺഫ്യൂഷൻ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കായംകുളത്തിൻ്റെ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ അല്ലേ, അങ്ങനെയാണല്ലോ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട് എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്നൊരാഗ്രഹമുള്ളതുകൊണ്ടാണ്. കുറേ നാളുകളായി ഫേസ്ബുക്ക് ലൈവിലൊന്നും വരാറില്ല, ഫേസ്ബുക്കിൽ സജീവവുമല്ല. അപ്പം പക്ഷെ ആവശ്യമുള്ള സമയത്ത് വന്നല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഈയൊരു ലൈവുമായി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം ഞാൻ ഹൈവേയുടെ കുറച്ച് വിഷ്വൽസ് കാണിക്കാം. ഹരിപ്പാടാണ് ഇത്, അത് ക്ഷമയോടെ എല്ലാവരും ഒന്ന് കാണണം. ഇത് നമ്മുടെ ഹരിപ്പാട് സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈവേ സൈഡാണ്. കണ്ടല്ലോ വർക്ക് നടക്കുന്നത്, നിങ്ങൾ കണ്ടല്ലോ, ഒരു വ്യത്യാസവുമില്ല, കായംകുളവുമായി ഒരു വ്യത്യാസവുമില്ല വർക്കുകൾക്കൊന്നും, സെയിം തന്നെയാണ് വർക്ക് നടക്കുന്നത്. ഇനി കുറച്ച് പഴയ കാര്യങ്ങളിലേക്ക് കൂടി പോകാനുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഹൈവേയുടെയൊക്കെ സ്ഥലമെടുപ്പൊക്കെ ആയി തുടങ്ങുന്ന സമയം തന്നെ ഹരിപ്പാട് എം എൽ എ ആയിട്ടുള്ള പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയുമായി, നമ്മുടെ ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള മന്ത്രിയാണ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമ്മൾക്കെല്ലാം. അപ്പോൾ അദ്ദേഹം മുഹമ്മദ് റിയാസ്, അദ്ദേഹം വളരെ യൂത്താണ്, ഞങ്ങൾക്കൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ എപ്പോഴും ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്, നല്ല ആക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ഞാൻ പറഞ്ഞു, രമേശ്ജിയോടും പറഞ്ഞു, നമ്മൾ രണ്ടും ഹൈവേ കൂടുതലുള്ളവരാതുകൊണ്ട് നമുക്കൊന്ന്, അത് കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി എച്ച് എസ് എല്ലാം എം എൽ എക്കും ഹൈവേ കൂടുതലുണ്ട്, ചിത്രരഞ്ജൻ എം എൽ എക്കും ഹൈവേ ഉണ്ട്, പ്രസാദ് മിനിസ്റ്റർക്കും ഹൈവേ ഉണ്ട്, ദലീം എം എൽ എക്കും ഹൈവേ ഉണ്ട്. ആലപ്പുഴയെ സംബന്ധിച്ച് ഞങ്ങൾ 5 എം എൽ എമാർക്കാണ് ഹൈവേ വരുന്നത്, കൂടുതലായിട്ട് വരുന്നത്. ബാക്കി ഇപ്പം സജീച്ചറിയ മിനിസ്റ്റർ ചെങ്ങന്നൂരിന്റെ ഭാഗമാണ്, അപ്പൊ ആ ഭാഗത്ത് ഹൈവേ ടച്ച് ചെയ്യുന്നില്ലല്ലോ. അരുൺകുമാറും മാവേലിക്കരയിലും ഇത് ടച്ച് ചെയ്യുന്നില്ല. കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിന്റെ ഭാഗത്തും ഇത് ടച്ച് ചെയ്യുന്നില്ല. അപ്പം ഞങ്ങൾക്ക് 5 പേർക്കാണ് ഇത് മെയിനായിട്ട് വരുന്നത്, പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാന് രമേശ്ജിയെ വിളിച്ചു, രമേശ്ജി നമുക്കൊന്ന് സംസാരിക്കാം, കാരണം എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ആലപ്പുഴ അമ്പലപ്പുഴയേക്കാൾ കൂടുതൽ പ്രയാസമുള്ള ഒരു ഏരിയ കായംകുളവും. ഞാൻ പലപ്പോഴും യാത്ര ചെയ്ത ഹരിപ്പാടും ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, എനിക്കത് പറയാൻ ഒരു മടിയില്ല. അതെ, ഇന്നലെ ആരൊക്കെയോ അവിടെ ഭയങ്കര പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് കണ്ട് ഞാനിത് പറഞ്ഞതാ കേട്ടോ, സന്ദർഭവശാ പറഞ്ഞു പോയതാ. രമേശ് ജി എന്നോട് പ്രതിഭ, നമ്മളിതിൽ പോയി തലയിട്ടാലൊന്നും ഒരു രക്ഷയില്ല, ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്, അത് അവരുടെ ഒരു ഭയങ്കരമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അവർ ചെയ്യുന്ന ഒരു സാധനമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ചില സ്ഥലമെടുക്കാനുള്ള പൈസ അടയ്ക്കണം, ഓവറോൾ ഒരു കൺട്രോൾ സ്പീഡ് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രസിന് വേണ്ടി ഒരു കൺട്രോൾ ചെയ്യണം, ഇതൊക്കെയാണ്. പക്ഷെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 2020 നമ്മുടെ ഈ റോഡുകളെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ നമുക്ക് പലപ്പോഴും റിപ്പയറിംഗ് ചെയ്യാൻ പോലും കഴിയാതെ ഞങ്ങളെല്ലാം വിഷമിച്ചിരുന്നത്, നിങ്ങൾക്കറിയാമത്, ഞാനന്ന് ലൈവ് വന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം ഇപ്പൊ ഇത് സംഭവിക്കുന്നു വെച്ചാല്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വർക്ക് തുടങ്ങി. നമ്മുടെ പറവൂര് മുതൽ കൊറ്റുകുളങ്ങര വരെ ഒരു കമ്പനിയും, കൊറ്റുകുളങ്ങര മുതൽ കാമനാട് വരെ മറ്റൊരു വിശ്വസമുദ്ര എന്ന കമ്പനിയും ഒക്കെ ഏറ്റെടുത്തു. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, കായംകുളത്തെ ജനപ്രതി എന്ന നിലയിൽ ഞാനിങ്ങനെ കണ്ണു അടച്ച് മിണ്ടാണ്ടിരിക്കാന്ന് തോന്നുന്നുണ്ടോ, ഈ നാഷണൽ ഹൈവേയിൽ ഡോക്ടർ മിനി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവര് നമ്മളെ വിട്ടു പോകുന്ന ഒരു അപകടം, അത് കായംകുളത്ത് വെച്ചല്ല കൊട്ടിയത്ത് വെച്ചുണ്ടായ സമയത്ത് ഏറ്റവും ആദ്യം വളരെ ഷാർപ്പായിട്ട് പ്രതികരിച്ചത് ഞാനാണ്, അതിൽ ഒരു സംശയവും. ഞാൻ കളക്ടറോട് പറഞ്ഞു, നമുക്ക് കണ്ണും അടച്ചിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല, നമ്മൾക്ക് കൃത്യമായി അപകട സൂചനകളുള്ള സ്ഥലം ഹൈവേ പണിയണം, പക്ഷെ ഒരൊറ്റ മനുഷ്യജീവനും പൊലിയാതിരിക്കാൻ വേണ്ടിയിട്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി കണ്ണു തുറക്കണം എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത് ഞാനാണ്. അതൊക്കെ സന്ദർഭവശാലും മറന്നു പോകുന്നത് ശരിയല്ല. ഞാൻ കായംകുളത്തിന് വേണ്ടി മാത്രമല്ല, ഞാൻ മൊത്തം ഭാഗത്തിന് വേണ്ടിയിട്ടാണ്, ഈ ആലപ്പുഴയിലെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യന് വേണ്ടിയിട്ടാണെന്ന് സംസാരിച്ചത്. അപ്പോഴേ ഇപ്പൊ പറയുന്ന എം എൽ എ എന്താ വേണ്ടത്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വർക്കിന് ഒരു പരിധി കവിഞ്ഞ് എം എൽ എ എന്നുള്ള എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ സമയാസമയങ്ങളിൽ പറയേണ്ടവരോടെല്ലാം കൃത്യമായി അണ്ടർ പാസേജിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ എവിടെയെല്ലാമാണ് നമ്മൾക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് അവിടെയൊക്കെ ക്ലിയർ ചെയ്യാനും പറഞ്ഞിട്ടു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇനിയുള്ള ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ തിയേറ്റർ പണിന്ന് നിങ്ങൾക്കെല്ലാം അറിയാം, 15 കോടിയുടെ ഒരു വലിയ പ്രോജക്റ്റാണ് തിയേറ്റർ വരുന്നത്. തിയേറ്ററിലേക്ക് വരണമെങ്കിൽ നമുക്ക് നിലവിൽ ഇപ്പം കായംകുളം പാലം ബോക്സ് പാലമാണ്,
അതിന്റെ താഴെ കൂടി വഴിയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മള് തിയേറ്ററിലേക്ക് വരണമെങ്കിൽ അവിടുന്ന് ഡിവൈഡർ കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി വന്നിട്ട് നമ്മളിപ്പോ ശങ്കേഴ്സ് ലാബൊക്കെ ഉണ്ട്, അതിന്റെ താഴെ കൂടി ഇറങ്ങിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാല് നമ്മുടെ ഈ ബോക്സ് പാലം മാറി അവിടെ ഒരു നല്ല കൺവേർട്ട് പോലത്തെ ഓവർബ്രിഡ്ജ്, വലിയ ഓവർബ്രിഡ്ജ് വരുമ്പോ അതിന്റെ താഴെ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ പട്ടണവുമായി കായൽ തീരത്ത് ബന്ധിപ്പിക്കണം എന്നായിരുന്നു എന്റെ പ്ലാൻ. അത് എന്റെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കായൽ തീരം ഉപേക്ഷിക്കപ്പെട്ട് പോകത്തില്ല. നിലവിൽ തന്നെ ആ പ്രോജക്റ്റിൽ ഒത്തിരി പ്രശ്നമുണ്ട്, അപ്പൊ അതിന് വീണ്ടും പ്രയാസങ്ങളിലേക്ക് പോകണ്ടെന്ന് നമ്മൾ കറങ്ങി വരണമല്ലോ. അപ്പൊ അവര് ഞാൻ എന്റെ സ്കെച്ചും പ്ലാനും ഡീറ്റെയിൽസും ചോദിച്ചിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ നിമിഷം വരെ തിയേറ്ററിന് വേണ്ടി എനിക്കത് തന്നിട്ടില്ല. ഇത് ഈ വിളിച്ചു പോകുന്നവർക്ക് വല്ലതും അറിയാവും ഇത് എന്താണ് നാഷണൽ ഹൈവേ ചെയ്യുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പലപ്പോഴും ഒരു ഏകാധിപതി പോലെയാണ് പെരുമാറുന്നത്. അതിപ്പോ കേന്ദ്ര ഗവൺമെന്റും അങ്ങനെ തന്നെയാണല്ലോ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലൊക്കെ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഈ നാട്ടിൽ അല്പം ചിന്തിക്കുന്ന പുരോഗമന ആശയങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം ഈ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ പലപ്പോഴും ഞങ്ങൾ MLA മാരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വിളിക്കാറില്ല, കാര്യങ്ങൾ പറയാറില്ല. ഞങ്ങൾ അങ്ങോട്ടാണ്, അങ്ങോട്ട് നിരന്തരമായി എന്റെ ഫോണിൽ കിടക്കുന്ന മെസ്സേജസ് ഒക്കെ ഞാൻ അയച്ചതും വാട്സപ്പിൽ അങ്ങോട്ട് അയച്ചതും ഒക്കെ ഞാൻ വേണമെങ്കിൽ പൊതുജനങ്ങളെ കാണിക്കാൻ തയ്യാറാണ്. അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഒരു ജനപ്രതിനിധി എന്നല്ല, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണെല്ലാം അതുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എവിടുന്നോ വന്നിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് ഹൈവേ വന്നു കഴിഞ്ഞാൽ പറയാം, അയ്യോ പണ്ട് ഞങ്ങൾക്ക് ഒരു MP ഉണ്ടായിരുന്നേ, പണ്ട് ആ MP കൊണ്ടുവന്നു വന്നറിയും. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്ന ഉടനെ ഞങ്ങളുടെ ഇപ്പോഴത്തെ MP ഭാവം, ഇപ്പൊ MP ഇപ്പം വന്ന 4 വർഷം ആവുന്നേ ഉള്ളൂ, ആ MP വിളിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഞാൻ ചോദിക്കട്ടെ, MP ഇപ്പോഴത്തെ MP ആയ മാരിഫ് ആണെങ്കിലും ഞങ്ങളുടെ ഇടതുപക്ഷ പ്രസ്ഥാനമാണെങ്കിലും കേരളത്തിലെ ഗവൺമെന്റ് ആണെങ്കിലും എല്ലാം ഭംഗിയായി തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഈ അധികാരമില്ലാതെ അല്ലെങ്കിൽ അധികാരം കിട്ടാതെ പോയൊരു ഫ്രസ്ട്രേഷനില്, അല്ലെങ്കിൽ ചിലര് നമ്മളുടെ തെരഞ്ഞെടുപ്പിൽ എന്താ പറയണ്ടത്, ചിലപ്പോ നമ്മൾ ചില ഷോക്ക്, പരാജയത്തിന്റെ ഷോക്കൊക്കെ തീരാത്തവരുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നും നമ്മൾ അറിയാതെ പ്രതികരിക്കുന്നത്, ദേവി ഇത് കാര്യങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കും. അപ്പൊ ഞങ്ങളെല്ലാം ഇതിന്റെ പുറകെ തന്നെ ഉണ്ട്. എന്നാൽ നിങ്ങൾ, ഞാനിപ്പോ ഈ ഹരിപ്പാട് മുതൽ സഞ്ചരിക്കുന്ന എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ, ഇവിടെ ഒന്നും തന്നെ ഒരു അണ്ടർപാസേജിന്റെ വർക്ക് പോലും തുടങ്ങിയിട്ടില്ല. ആദ്യം ഇത് ചെയ്യുന്നത് കായംകുളത്താണ്, കായംകുളത്ത് മുക്കടയിലാണ്. ഇപ്പൊ ഞാൻ പറയുന്നു, നമ്മള് നിങ്ങളൊക്കെ പൊതുവെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം, തമിഴ്നാട്ടിലേക്ക് ആണെങ്കിലും കർണാടകയിലേക്കൊക്കെ പോവുകയാണെങ്കിലും നാഷണൽ ഹൈവേ പോകുന്ന സ്ഥലത്ത് പ്രധാന സ്ഥലങ്ങളിൽ മാത്രമാണ് ചില ഡീവിയേഷൻസ് ഒക്കെ അവർ കൊടുക്കുന്നത്. എന്നാൽ കായംകുളത്തെ സംബന്ധിച്ച് എനിക്കും നിങ്ങൾക്കും കായംകുളം വാല്യൂബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ പരമാവധി സ്ഥലങ്ങളിൽ ഇതുപോലെ എന്താ അണ്ടർപാസേജോ അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സൗകര്യങ്ങളോ പിന്നെ ഫ്ലൈഓവറുകളോ ഒക്കെ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇത് ഡിസൈൻഡാണ്, ഇന്നോ ഇന്നലെ വന്ന ഡിസൈൻ അല്ല, ആളുകൾക്ക് മുമ്പ് വന്ന ഡിസൈനാണ്. ആ ഡിസൈനാണ് ഞാൻ പറഞ്ഞ തിയേറ്ററിന്റെ ഭാഗം ചോദിച്ചിട്ട് പോലും തരാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാവുന്നില്ല. വിശ്വസമുദ്രക്കാരാണ് നമ്മളിവിടെ വർക്ക് എടുത്തിരിക്കുന്നത്, അവരുമായിട്ട് നിരന്തരമായി ഞാൻ മന്ത്ലി റിവ്യൂ വെക്കുമ്പോഴെല്ലാം തന്നെ ഇത് പറയാറുണ്ട്, ആ മാഡം ഇപ്പൊ തരാം മാഡം. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഇതുവരെ ഒരു ഫൈനൽ ഐഡിയ അവരും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തിയേറ്ററിലേക്ക് പോകുന്നതിന്റെ സ്കെച്ചും പ്ലാനും തരണം എന്ന് പറഞ്ഞാൽ തരാതിരിക്കേണ്ട ആവശ്യം എന്താ? അപ്പൊ കുറെ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ നാടിന് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും, പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും ഒറ്റക്കെട്ടാണ് നാടിനു വേണ്ടി. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയാം, ഞാൻ കർമ്മം കൊണ്ട് കായംകുളംകാരി തന്നെയാണ്. ഞാൻ കുട്ടനാട്ടിൽ ജന്മം കൊണ്ട് വന്നു, കുറെ കാര്യങ്ങൾ ഇവിടെ എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ ശ്രദ്ധ മൊത്തം എന്റെ കായംകുളം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മള് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഹൈവേയിൽ അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഇത് ഇവിടെ നമ്മുടെ രാമപുരത്തെ ആദ്യത്തെ കണ്ട ഫ്ലൈഓവർ ആണ്, നിങ്ങൾ കാണാം. ഇത് നമ്മുടെ രാമപുരം സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള ഫ്ലൈഓവർ ആണ് കണ്ടോ. അപ്പൊ ഞാൻ കാണിച്ചത് ഞാൻ റൊട്ടേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ക്ലിയർ ആയില്ല അല്ലേ. ഇത് നമ്മുടെ ഹൈവേ ആണ്, നമ്മുടെ ഹൈവേ ഭാഗങ്ങളാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതെല്ലാം നമ്മുടെ ഹൈവേ ഭാഗങ്ങളാണ്, വളരെ വേഗത്തിലാണ് പണി നടക്കുന്നത്. അപ്പൊ ഇവിടെ ചിലരെല്ലാം പറഞ്ഞു, ഞാൻ പറഞ്ഞു ചെല്ലു പറയുന്നത് ഞങ്ങൾക്ക് പ്രശ്നമാകുന്നു അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട്. ഇതിപ്പം ഒരു MLA ക്ക് മാത്രമായി ഡിസൈൻ, പിന്നെ ജില്ലാ കളക്ടറൊക്കെ എന്തിനാന്ന് ഇരിക്കുന്നേ? ജില്ലാ കളക്ടറാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ കൂടി ജില്ലാ കളക്ടറോട് പറഞ്ഞു, എനിക്ക് ഞാൻ കത്തും കൊടുത്തു, ഇതെല്ലാം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ജനപ്രതിനിധികളെ ഇതിനകത്തോട്ട് നിങ്ങൾ വലിച്ചിഴക്കരുത്. ഇതിന്റെ ഫുൾ അതോറിറ്റി നിങ്ങളാണെങ്കിൽ നിങ്ങൾ ആൻസർ പറയണം ജനങ്ങളോട്, അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്യുകയും ഞങ്ങൾ വഴി കേൾക്കുകയും ചെയ്യുന്ന ആ പരിപാടി വേണ്ട. അത് ജില്ലാ കളക്ടർ അടക്കം കായംകുളത്തെ ജനങ്ങളോട് മറുപടി പറയണം, എങ്ങനെയൊക്കെയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തത വേണം. എങ്ങനെയാണ് കായംകുളത്തുള്ള ഒരു ബസ് അല്ലെങ്കിൽ ഒരു
ലോറി അല്ലെങ്കിൽ ഒരു കാറ് അല്ലെങ്കിൽ വാഹനങ്ങൾ എങ്ങനെയാണ് കായംകുളത്ത് പോകുന്നത്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വരാൻ കഴിയുന്നത്, ആ വ്യക്തത ഞങ്ങൾക്ക് തരാൻ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ അതിന് ഒരു വ്യക്തത വരുത്തി തരാമെന്ന് കളക്ടറോടാണ്, ഇതിന് കളക്ടർ തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത്, വേറെ ആരുമല്ല. ഇതിന്റെ ഓവറോൾ കൺട്രോൾ ജില്ലാ ഭരണകൂടത്തിനാണ്, എം എൽ എമാർക്കല്ല എന്നുകൂടി നിങ്ങളോട് വ്യക്തമായിട്ട് പറയുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. എന്നാൽ ഞങ്ങൾക്ക് എം എൽ എമാർക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റോട് ഞാൻ ബഹുമാനപ്പെട്ട രമേശ് ജിയോട് വളരെ കാലം മുമ്പ് തന്നെ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മറുപടി വളരെ പ്രസക്തമായിട്ട് പ്രതിഭ ആവശ്യമില്ല, നമ്മൾ ഇതിലൊക്കെ പോയി തലയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല എന്ന് പറഞ്ഞാണ് ഇപ്പം പറയുന്നത്. അവിടെ അത് ചെയ്ത് ഇവിടെ അത് ചെയ്ത് എങ്ങും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എല്ലായിടത്തും നാഷണൽ ഹൈവേ ഒരു എം എൽ എയോടും പക്ഷപാതമില്ല, നാഷണൽ ഹൈവേ ഒരേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും നമ്മള് കൃത്യമായി തന്നെ, ഇപ്പൊ ഇത് വന്നില്ലെങ്കിൽ, സപ്പോസ് ഇത് വന്നില്ലെങ്കിൽ മാമ്പറക്കന്നെ ഓവർ ബ്രിഡ്ജ് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ കുത്തിത്തിരിപ്പുമായിട്ട് കുറെ പേര് ചെന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ ചെന്ന് ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് പൈസ 10 കോടി രൂപയാണ്, 7-8 വീട് എടുത്തിട്ടുള്ളൂ, 10 കോടി രൂപയുടെ അടുത്താണ് അവിടെ കൊടുത്തത്. എന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ എന്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ല, ആ മറ്റൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട്. ഏകദേശം നല്ല എമൗണ്ട് തന്നെ കൊടുത്തു. ഇനി നഷ്ടപരിഹാരം കുറഞ്ഞവർക്ക് ലാൻഡ് ട്രിബ്യൂണലിൽ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന പൈസ കിട്ടും, അതാണ് അതിന്റെ രീതി. ഇതൊന്നും അറിയാതെ അവിടെ ചെന്ന് ജനങ്ങളെ ഇളക്കി. എന്നിട്ടെന്താ, തെരഞ്ഞെടുപ്പ് വന്നപ്പോ അവിടെ ഒരു വലിയൊരു ബോർഡ്, മാമ്പറക്കന്റെ ഓവർ ബ്രിഡ്ജ് എവിടെ, ജലരേഖ ആയോ എന്ന് ചോദിച്ചു ഒരു ബോർഡ്. എന്തോന്നായത്, ഇങ്ങനെയൊന്നും അല്ല ആവേണ്ടത് കേട്ടോ. എന്തായാലും ശരി, ഞങ്ങളൊക്കെ കുറെ കാലമായി ഈ ജോലിയൊക്കെ ചെയ്ത് തുടങ്ങുന്നത്, ടിൽ 2001 മുതൽ ഈ ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട സമയങ്ങളിൽ കൃത്യമായി ഇടപെട്ട് തന്നെ പോകാറുണ്ട്. പിന്നെ ഷോ ഓഫ് ഇച്ചിരി കുറവാണ്, അതിന്റെ ആവശ്യമില്ല. ജനങ്ങളോട് നിൽക്കുന്നവർക്ക് ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ടാണല്ലോ 2021 വീണ്ടും അവര് എന്തെല്ലാം പ്രചണ്ഡ പ്രഹസനങ്ങളുടെ ഇടയിലും അവർ തിരഞ്ഞെടുത്തത്, അതൊക്കെ കൊണ്ടാണല്ലോ. അതുകൊണ്ട് ദയവി ചെയ്ത് നമുക്ക് നേടാവുന്ന കാര്യങ്ങൾ നേടാൻ ഒന്നിച്ചു നിൽക്കാം. കൃത്യമായി പറയേണ്ടടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, വോയിസ് റേസ് ചെയ്യേണ്ടടുത്തെല്ലാം റേസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചോദിക്കേണ്ടത് ജില്ലാ കളക്ടറോടാണ്. നമുക്ക് ജില്ലാ കളക്ടറേറ്റിലേക്ക് പോവാം, നിങ്ങളും പോകണം. ജില്ലാ കളക്ടറോട് ചോദിക്കണം, എങ്ങനെയാണ് കായംകുളത്ത് ഇത് പോകുന്നത് മാഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഡമാണ് നമ്മൾക്കിത് മറുപടി പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ഹൈവേ കാഴ്ചകൾ കാണാം, അതിനുശേഷം നമുക്ക് ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എപ്പോഴും എനിക്ക് കൃത്യമായിട്ട് ആൻസർ ഉണ്ടെന്ന് പറഞ്ഞാല് വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മള് സത്യസന്ധമായി ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുവാണ്, അല്ലാതെ ഒരു ഇഷ്യൂ വരുമ്പോൾ മാത്രം പ്രശ്നമുണ്ടാക്കുക അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ മോഹഭംഗക്കാരുടെ ഒരു വലിയ പ്രയാസങ്ങളൊക്കെ ഇതിൽ കാണാൻ എനിക്ക് കഴിയാറുണ്ട്. ഏതെങ്കിലും ഇഷ്യൂ വരുമ്പോഴാണ് ഒന്ന് ഞാനിവിടെ ഉണ്ടേ എന്ന് പറഞ്ഞ് ചിലരൊക്കെ വരാൻ ശ്രമിക്കുന്നത്. അതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു അപകടം കായംകുളത്ത് ഉണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഹൈവേ ആണേ, ഹൈവേ നല്ല പ്രോഗ്രസ്സിലാണ് വർക്ക് നടക്കുന്നത്. കുറെ ആദ്യം പറഞ്ഞ് ഇവിടെ ഇതില്ലെന്ന് പറഞ്ഞു, ഡ്രെയിനേജ് ഇല്ലെന്ന് പറഞ്ഞ് അടിച്ചിറക്കി കളഞ്ഞു കേട്ടോ. രണ്ട് സൈഡിലും ഡ്രെയിനേജ് ഒക്കെ ഉണ്ട്, ഹൈവേ അങ്ങനെ പണി. നിങ്ങൾ ഒന്ന് വെറുതെ ആണേലും ഒരു 5 പേര് ചേർന്ന് ഒരു വണ്ടി എടുത്ത് നമ്മളൊന്ന് തമിഴ്നാട്ടിലേക്കൊക്കെ പോയി നോക്കിയാൽ, നമ്മൾ എവിടെയൊക്കെയാണ് അവിടെ അണ്ടർ പാസേജ്, എവിടെയൊക്കെയാണ് ഫ്ലൈ ഓവർ, നിങ്ങൾ നോക്ക്. നാഷണൽ ഹൈവേക്ക് ഒരു ടിപ്പിക്കൽ മോഡലുണ്ട്, ആ മോഡലിൽ കുറേയധികം ഭേദഗതികൾ വരുത്താനാണ്. നമ്മൾ നമ്മുടെ നാടിനോട് നമുക്ക് സ്നേഹമുള്ളതുകൊണ്ട് നമ്മൾ ഭേദഗതികൾ ആവശ്യപ്പെടുന്നു ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്കിപ്പോ ഞാനിപ്പോ 6-7 വർഷമാണ്, 7 വർഷമായി കായംകുളത്ത് ജനപ്രതിനിധിയായിട്ട്. 7 വർഷം കൊണ്ട് എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കോവിഡിന് ശേഷം നമുക്ക് ഫണ്ടിലൊക്കെ കുറച്ച് കുറവാണ്, എല്ലായിടത്തും ഉണ്ട്, ആ കുറവ് നമുക്കും വന്നിട്ടുണ്ട്. പക്ഷെ ആ കഴിഞ്ഞ 5 വർഷക്കാലം കായംകുളത്തിന്റെ എനിക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയും. ഇതുവരെ വന്ന എം എൽ എമാരിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം, എം എൽ എ സംബന്ധിച്ച് എം എൽ എക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ റോഡുകളും പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും ഒക്കെ തന്നെയാണ്, മറ്റൊരു കാര്യങ്ങൾ പഞ്ചായത്തുകളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് നഗരസഭയും ചെയ്യേണ്ട ജോലികൾ അവർ ചെയ്യുന്നുണ്ട്, എം എൽ എ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട ജോലികൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ മോഹഭംഗക്കാരുടെ വിലാപങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കൊരു സുഖമാണ് അത് കേൾക്കാനായിട്ട്, കാരണം അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. എന്നാലും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത എല്ലാ സമീപനങ്ങളുമായിട്ടും യാതൊരു ഷോ ഓഫ് രാഷ്ട്രീയക്കാരിയല്ല, അതായത് 10 പേര് കാണാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല, ആത്മാർത്ഥമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ നിമിഷം വരെ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ജില്ലാ കളക്ടറോട് ചോദിച്ചാൽ മതി എന്ത് ഇടപെടലാണ് കായംകുളം എം എൽ എ അടക്കമുള്ളവർ നടത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ മതി.
ഇന്നലെ ആരോ ഞാൻ ഒരു കടയിൽ ചെന്ന് കുറച്ച് പച്ചക്കറി നെല്ലിക്ക വാങ്ങാനായിട്ട് കായംകുളത്ത് ഇറങ്ങിയപ്പോ അവിടെ അവര് പറഞ്ഞു ഇവിടെ ഒരു അനൗൺസ്മെന്റ് വാങ്ങുമ്പോ എം എൽ എ എന്താ മിണ്ടാത്ത എം പി എന്താ മിണ്ടാത്തെന്ന് ഞങ്ങളൊക്കെ എന്തോ ഉച്ചത്തി വിളിച്ച് പറയണോ ഇതൊക്കെ ഞങ്ങൾ നടത്തുന്ന ഓരോ ദിവസത്തെ ഇടപെടല് അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് ഞങ്ങള് പക്ഷെ ഹൈവേ വരണം ഹൈവേ വരണം എന്ന് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഒരു കാലത്ത് ഞാൻ പറഞ്ഞു ഞാൻ എം എൽ എ ആയിട്ട് കായംകുളത്ത് വന്നപ്പോ ഞാൻ ആ ഒരു പാസ്റ്റ് ഹിസ്റ്ററി നിങ്ങൾ അറിയണം 2016 10 36 37 പേര് പെർ ഇയർ മരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കായംകുളം നമ്മൾ അതിൽ നിന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് വലിയ സ്ട്രെയിനാണ് എടുത്തതേ ഈച്ച് ആൻഡ് എവറി ടൈം ഞാൻ എല്ലാവരോടും സംസാരിക്കുമായിരുന്നു അപകടം കുറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു കാലി പിടിച്ചുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു നമ്മൾ വളരെ സ്പീഡ് കുറച്ച് പോകണം എന്നൊക്കെ പറയുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അത് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് അത് കുറയ്ക്കാൻ കഴിഞ്ഞു അത്തരം ക്യാമ്പയിനുകളും ഒരു ജനപ്രതിനിധിയുടെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും ശരി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കായംകുളത്തെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഈ ഹൈവേ പണി പൂർത്തിയാക്കി തീർക്കുന്നതിന് വേണ്ടി നിൽക്കാം അതിന് എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ജില്ലാ ഭരണകർത്താവ് എന്ന നിലയിൽ ജില്ലാ കളക്ടറോട് നമ്മൾക്ക് ആവശ്യപ്പെടാം എനിക്ക് ഞാൻ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് കായംകുളത്തെ ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് ഇന്നലെയല്ല വളരെ ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ കളക്ടറോടും ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടും